ക്രിസ്തുമസ് റേഷൻ വിതരണം മുടങ്ങുവാൻ സാധ്യത. പ്രശ്നം കിറ്റ് വിതരണത്തിലെ കമ്മീഷൻ കുടിശ്ശിക. പ്രതിഷേധവുമായി വ്യാപാരികൾ. അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക, എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. റേഷൻ വ്യാപാരികളുടെ കമ്മീഷൻ വിതരണം കുടിശ്ശികയായതോടെ ക്രിസ്മസ് കാലത്ത് റേഷൻ കടകൾ വഴിയുള്ള അരി വിതരണം മുടങ്ങിയേക്കും. പണം ലഭിക്കാതെ അരിയും ആട്ടയും വാങ്ങി വിതരണം ചെയ്യില്ലെന്നാണ് റേഷൻ കട ഉടമകൾ പറയുന്നത്. നവകേരള സദസ്സിൽ ഉൾപ്പെടെ റേഷൻ കട ഉടമകൾ പരാതി നൽകിയിട്ടും കമ്മീഷൻ കൃത്യമായി നൽകുന്ന കാര്യത്തിൽ നടപടി ഉണ്ടായില്ല എന്നാണ് ആക്ഷേപം. പണം സമയത്തിന് കിട്ടിയില്ലെങ്കിൽ വ്യാപാരികൾ ദുരിതത്തിൽ ആകുമെന്ന് റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി പ്രതികരിച്ചു. കിറ്റ് വിതരണം ചെയ്തതിലെ കമ്മീഷൻ തുക കുടിശ്ശിക ആയതിനാൽ റേഷൻ കട ഉടമകൾ കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഇതിനു പുറമെ റേഷൻ വിതരണം ചെയ്തതിൽ ഒക്ടോബർ നവംബർ മാസത്തിലെ കമ്മീഷനും കിട്ടിയിട്ടില്ല. ഇതോടെയാണ് അടുത്ത നടപടികളിലേക്ക് റേഷൻ കട ഉടമകൾ കടക്കുന്നത്. ഭക്ഷ്യസംഭരണ കേന്ദ്രങ്ങളിൽ മുൻകൂർ പണമടച്ചാൽ മാത്രമേ അരിയും ആട്ടയും ഉൾപ്പെടെ റേഷൻ വ്യാപാരികൾക്ക് ലഭിക്കുകയുള്ളൂ. കമ്മീഷൻ കിട്ടാത്ത സാഹചര്യത്തിൽ മുൻകൂർ പണമടയ്ക്കുവാൻ നിവൃത്തിയില്ലെന്നാണ് റേഷൻ കട ഉടമകൾ പറയുന്നത്. ഇതോടെ മുൻഗണനാ വിഭാഗമായ നീലവെള്ള കാർഡ് ഉടമകളുടെ അരിയും മഞ്ഞ പിങ്ക് കാർഡ് ഉടമകളുടെ ആട്ടയും ക്രിസ്തുമസ് കാലത്ത് മുടങ്ങുന്ന രീതി വരും. പണം ഉടൻ നൽകുകയോ ഭക്ഷ്യധാന്യമെടുക്കുന്നതിന് ക്രെഡിറ്റ് സമ്പ്രദായം ഏർപ്പെടുത്തുകയോ വേണമെന്നാണ് റേഷൻ കട ഉടമകളുടെ ആവശ്യം. വേതന കുടിശ്ശിക വരുത്തുന്നതിന് എതിരെ നവകേരള സദസ്സിൽ ഉൾപ്പെടെ പരാതി നൽകിയില്ലെങ്കിലും കാര്യം ഉണ്ടായില്ല. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് റേഷൻ കട ഉടമകളുടെ സംഘടനകൾ കത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു പ്രധാനപ്പെട്ട അറിയിപ്പ് കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക.